ഹലോ, ഹായ്, ഞാൻ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ കോയമ്പത്തൂരുള്ള ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. കോയമ്പത്തൂരുള്ള അന്നപൂർണ ഹോട്ടൽ, ശ്രീ അന്നപൂർണ. അപ്പോൾ അതിന് ശ്രീ അന്നപൂർണ, അതേമാതിരി ശ്രീ ഗൗരീശങ്കർ, അങ്ങനെ രണ്ട് പേരുകളായിട്ടാണ് അത് ആ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഏകദേശം 20-ന്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് ചെയിനുകൾ അവർക്ക് കോയമ്പത്തൂർ ടൗണിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ കാണാം സീറ്റ്സുകൾ, വൺ സൈഡ് സീറ്റ്സ് കാണാം, പല പല സീറ്റ്സാണ്, എല്ലാതും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സീറ്റ്സുകളുണ്ട്. ഇനി താഴത്തെ സെക്ഷനിലാണെങ്കിൽ താഴത്ത് സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് താഴത്തുള്ളത്. അപ്പം ഞാൻ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. നമ്മളൊന്ന് ലഞ്ച് ട്രൈ ചെയ്യാനാണ് വരുന്നത്. നേരെ മുകളിൽ വളരെ വിശാലമായ ഡൈനിങ് ആണ് കേട്ടോ. പ്രൈഡ് ഓഫ് കോയമ്പത്തൂർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ കോയമ്പത്തൂരിൻ്റെ അഭിമാനം എന്നാണ്. അപ്പോൾ ഇവരുടെ ലഞ്ച് ഏകദേശം 135 രൂപയാണ്. സാധാരണ ക്യൂ നിന്നിട്ടൊക്കെയാണ് എല്ലാവരും കഴിക്കുന്നത്. അത്രയും തിരക്കായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 12 മണിയെ സമയമായിട്ടുള്ളൂ. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഏകദേശം കേരള ടേസ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ടേസ്റ്റാണ് ഇവരുടെ ലഞ്ചിനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ടേബിൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ നല്ല അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അത് നല്ല അടിപൊളി അച്ചാറാണ്. അവരേകദേശം ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാർ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ താലി വന്നിട്ടുണ്ട്. ഏകദേശം ആ പ്ലേറ്റിൻ്റെ അതേ വലുപ്പത്തിലുള്ളൊരു പപ്പടമാണ് മുകളിലുള്ളത്. പിന്നെ ഉള്ളത് സാമ്പാർ, രസം, പിന്നുള്ളത് തൈര്, പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, പിന്നെ വരുന്നത് ഒരു പായസമുണ്ട്, പിന്നെ ഒരു കൊണ്ടാട്ടം മുളകുണ്ട്, പിന്നെ ഒരു മോരുകറിയുണ്ട്, പിന്നെ അതുപോലെ ഒരു പുളിയുടെ ഒരു കറിയുണ്ട്. ഇത്രയാണ് അതിലുള്ളത്. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ പച്ചരി ചോറാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോന്നോരോന്ന്. ഇവരുടെ തൈര് ഞാനെല്ലാം ഒന്ന് ഇതാക്കി വയ്ക്കുന്നു. മൊത്തത്തിൽ 11 ഐറ്റം ആണ് ഉള്ളത്. ഈ ഓരോ ഐറ്റം നമുക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് കൊണ്ടുതരും. അപ്പോൾ അതിലൊന്ന് സാമ്പാർ, രസം, പിന്നെ ഒരു പുളിങ്കറി ഉണ്ട്. പുളിങ്കറി എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ പുളിങ്കറിയല്ല, പുളിസാദം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പുളിയുള്ള ഒരു കറിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ അവിയൽ, പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ട്, പിന്നെ ഉള്ളത് തൈര്, പിന്നെ പായസമുണ്ട്, അടപ്പായസമായിരുന്നു, പിന്നെ ഉള്ളത് ഒരു ചീരക്കറി, പിന്നെ കൊണ്ടാട്ടം മുളക്, പപ്പടം. ഞാൻ എപ്പോൾ കോയമ്പത്തൂർ വന്നാലും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഏകദേശം ഇവർക്ക് ഒരു 20-ന് മുകളിലും ബ്രാഞ്ചസ് ഉണ്ട് കോയമ്പത്തൂർ. പിന്നെ നല്ല ഭക്ഷണമാണ്, നല്ല ടേസ്റ്റാണ്. ചെറിയൊരു തമിഴ്നാട് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. വയറിനൊന്നും നല്ല ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ല അടിപൊളി ഭക്ഷണമാണ്. തൈരാണെങ്കിലും സാമ്പാറാണെങ്കിലും എല്ലാം. ഇനി ഇത് കഴിക്കുമ്പോൾ ഇനി നമുക്ക് അച്ചാർ, അച്ചാറൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. നമ്മൾ ഈ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന നമ്മളെ ഹോട്ടലുകളിലൊക്കെ കാണുന്നത് വളരെ ലോക്കലായിട്ടുള്ള റെഡിമെയ്ഡ് അച്ചാറുകളാണ്. ഇത് അവരുടെ കിച്ചണിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള അടിപൊളി അച്ചാറാണ്. അച്ചാറിനെ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ 2-3 പ്രാവശ്യം അച്ചാറിനെ കഴിച്ചിരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെയ്യ് വരും, നല്ല നാടൻ പശുവിൻ്റെ നെയ്യ്. അപ്പോൾ നമുക്കത് ഉരുക്കിയ നെയ്യാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു. സാധാരണ 1-2 സ്പൂണാണ് ഉപയോഗിക്കൽ. പിന്നെ അതുകൂടാതെ ഒരു പൊടിയുണ്ട്, ഒരു പ്രത്യേക ഒരു ചമ്മന്തി പൊടി. ഇത് രണ്ടുമാണ് എക്സ്ട്രാ ആയിട്ട് അവർ കൊണ്ട്. എക്സ്ട്രാ അല്ല, ഇതിനോട് ഇൻക്ലൂഡഡ് ആണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കൊണ്ടു തരുന്നതാണ്. അപ്പോൾ നെയ്യ് ഇപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം എടുത്ത് ഒഴിച്ചിരുന്നു. നല്ല അതായത് ഡയജഷനൊക്കെ നല്ല ഒരു ഇതല്ല, എല്ലാം കാലിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. കോയമ്പത്തൂർ വന്നാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരി.